ഫിൽട്ടർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. 1000 രൂപയുടെ 18 മാസത്തവണകളും സ്കീം 2 2000 രൂപയുടെ 15 മാസത്തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്, വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, ഇടവണ്ണ, തിരുവാലി, ഒതായി. കേരളത്തിലെ കാട്ടാനകളുടെ കണക്കെടുപ്പ് പ്രതികൂല കാലാവസ്ഥ മൂലം പ്രതിസന്ധിയിലായി. കണക്കെടുപ്പ് താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ സേതുമാധവൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് ആവശ്യപ്പെട്ടു. വ്യാഴാഴ്ച മുതലാണ് കണക്കെടുപ്പ് ആരംഭിച്ചത്. 3 ദിവസത്തെ കണക്കെടുപ്പ് 25 വരെ നീളും. മിക്ക ജില്ലകളിലും കനത്ത മഴ തുടരുകയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ്. കാട്ടിൽ കനത്ത മഴ തുടരുകയാണ്. സംസ്ഥാനത്തെ പല വനമേഖലകളും ഉരുൾപൊട്ടൽ തീവ്രമേഖലകളാണ്. മഴ മൂലം കണക്കെടുപ്പ് ദുഷ്കരമായിരിക്കുകയാണ്. ഉൾക്കാട്ടിൽ തമ്പടിച്ചുള്ള കണക്കെടുപ്പ് ഏറെ അപകടകരമാണ്. മലവെള്ളപ്പാച്ചിൽ മൂലം പുഴകൾ കടക്കാനാവാത്ത സ്ഥിതിയുണ്ട്. മൊബൈൽ ഫോണിൽ കയറ്റിയ ആപ്ലിക്കേഷൻ വഴിയാണ് എണ്ണവും മറ്റും രേഖപ്പെടുത്തുന്നത്. മഴ മൂലം പലയിടങ്ങളിലും റേഞ്ചും GPS കിട്ടാത്ത അവസ്ഥയുമുണ്ട്. മഴ മൂലം ഫോൺ ഉപയോഗിക്കാനും കഴിയുന്നില്ല. ഉൾക്കാട്ടിൽ കയറിയ ജീവനക്കാർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ഏക ആശ്രയം ഫോണുകളാണ്. ഇന്നലെ കണക്കെടുപ്പിനിറങ്ങിയ പലരുടെയും മൊബൈൽ ഫോൺ മഴയിൽ നനഞ്ഞ് ഉപയോഗശൂന്യമായി. ഉൾക്കാട്ടിലെ ചോലകളിൽ വരെ വലിയ തോതിൽ മലവെള്ളപ്പാച്ചിലുണ്ട്. 2-ാം ദിവസം ആനപ്പിണ്ടവും കാലടിപ്പാടുകളും നോക്കിയാണ് കണക്കെടുപ്പ് നടത്തേണ്ടത്. ശക്തമായ മഴയിൽ ഇവ രണ്ടും നോക്കിയുള്ള കണക്കെടുപ്പ് സാധ്യമാവില്ല. കേരളത്തിന് പുറമെ കർണാടക, തമിഴ്നാട്, ആന്ധ്ര സംസ്ഥാനങ്ങൾ ഒരുമിച്ചാണ് കണക്കെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിലും കനത്ത മഴ തുടരുകയാണ്. സംസ്ഥാന അതിർത്തികളിൽ ശരിയായ രീതിയിൽ കണക്കെടുപ്പ് സാധ്യമാവാതെ വന്നാൽ ഇത് ദക്ഷിണേന്ത്യയിലെ ആനകളുടെ എണ്ണത്തിൽ പിഴവ് വരുത്താൻ കാരണമാകും. ഡിവിഷൻ തലങ്ങളിൽ ബ്ലോക്കുകൾ തിരിച്ചാണ് കണക്കെടുപ്പ്. കേരളത്തിൽ 610 ബ്ലോക്കുകളാണുള്ളത്. ചിലയിടങ്ങളിൽ ജനവാസ കേന്ദ്രത്തിൽ നിന്നും 25 കിലോമീറ്ററിലധികം വിദൂരം ഉൾവനത്തിലെത്തി കണക്കെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇവിടങ്ങളിലേക്കുള്ള സംഘങ്ങൾ ബുധനാഴ്ച തന്നെ ഉൾക്കാട് കയറിയിട്ടുണ്ട്. ദൂരെ കാട് കയറിയ സംഘങ്ങൾക്ക് 2 രാത്രി കാട്ടിൽ തന്നെ തങ്ങേണ്ടി വരും. ടെന്റുകൾ കെട്ടാനുള്ളവ നൽകിയിട്ടില്ല. ഭക്ഷണ സാധനങ്ങൾ നനയാതെ സൂക്ഷിക്കാനുമാകുന്നില്ല. കണക്കെടുക്കാനുള്ള ഉപകരണങ്ങളുമായി ശക്തമായ മഴയിൽ കുന്നും മലയും പാറക്കെട്ടുകളും കയറുക ദുഷ്കരമാണ്. പ്രതികൂല കാലാവസ്ഥ കാരണം പല ബ്ലോക്കുകൾക്കും ഇന്നലെ ശരിയായ രീതിയിൽ കണക്കെടുക്കാനായിട്ടില്ല. ഒരു ബ്ലോക്കിന് 5 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഭാഗങ്ങളിൽ കണക്കെടുപ്പ് നടത്തേണ്ടതുണ്ട്. കാട്ടാനകളെ നേരിട്ട് കാണാൻ പോകുന്ന സംഘങ്ങൾക്ക് പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളുമില്ല. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikkad Road, Vandoor.